ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ സംശയമുണ്ട്. എന്താണ് ആമസോൺ പ്രൈം, എന്താണ് നെറ്റ്ഫ്ലിക്സ്, എന്താണ് ഹോട്ട്സ്റ്റാർ? അപ്പോൾ ഇങ്ങനത്തെ ഈ മൂന്ന് ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവം? ശരിക്കും ഇത് ശരിക്കൊരു ടി വി ഷോ ആണോ, അല്ലെങ്കിൽ ടി വിയിൽ വരുന്ന ഒരു പ്രോഗ്രാമാണോ, അല്ലെങ്കിൽ ഇത് മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണോ, എന്താണ് ഈ സംഭവം? അങ്ങനെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. എൻ്റെ ഒന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോനകത്ത് എനിക്ക് കുറച്ച് കമൻസിനകത്ത് എനിക്ക് ഇതുവരെ കിട്ടി. അപ്പോൾ ഞാനും വിചാരിച്ചു ഇതിനെക്കുറിച്ചൊരു എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തു കൂടാ. കാരണം ഇപ്പോഴത്തെ സെൻസേഷനാണ് ഈ മൂന്ന് കാര്യങ്ങളും ഇൻ്റർനെറ്റിൽ. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ ടി വി ആരും ഇപ്പോൾ കാണാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണാൻ ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ പണ്ട് കണ്ടിരുന്ന ആ ടി വി, ടി വിയിൽ ഷോസ്, സീരിയൽസ്, അല്ലെങ്കിൽ മൂവീസ്, സോങ്സ്, ഇതൊക്കെ ഇപ്പോഴും അത്രയും ആൾക്കാർ കാണുന്നില്ല. അതാണ് സത്യാവസ്ഥ ശരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കാണാതെ ആയത്? അതിന് മെയിൻ കാരണം ഈ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസാണ്, അതിനകത്ത് യൂട്യൂബും പെടും, അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, അങ്ങനെ എല്ലാം പെടും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ, ഇതിൻ്റെ ഇത് ഫ്രീ ആണോ? ശരിക്കും ഫ്രീ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ കിട്ടണേ? പെയ്ഡ് ആണെങ്കിൽ എങ്ങനെയാണ് പെയ്ഡ് ആക്കണത്? എന്തൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും? അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് വരും, കാരണം ഈ മൂന്ന് പ്ലാറ്റ്ഫോമും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണ്, സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കോട്ടും ഹിറ്റ് ചെയ്തേക്കാം. പിന്നെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആമസോൺ പ്രൈമിനെ കുറിച്ചാണ് പറഞ്ഞേക്കാം. ആമസോൺ പ്രൈം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആമസോൺ പ്രൈം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു എന്താ പറയുക, ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു വീഡിയോ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആമസോൺ പ്രൈമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ആമസോൺ കമ്പനിയുടെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു എന്താ ഒരു സെഗ്മെൻറ്റാണ്. ഇതിനകത്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും ആമസോൺ പ്രൈം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് മന്ത് ആദ്യത്തെ മാസം നമുക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇവരുടെ പ്ലാറ്റ്ഫോം ഫുൾ യൂസ് ചെയ്യാം. നമ്മൾ അവരുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും. ഈ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റായിട്ട് ആമസോൺ പ്രൈം നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവർ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കും. നമ്മുടെ ഡീറ്റെയിൽസ്, ഐഡൻറ്റിറ്റി, ചിലപ്പോൾ അല്ല, കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കും, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. പക്ഷേ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഫസ്റ്റ് അവർ എമൗണ്ട് ഒന്നും കട്ടാക്കില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് ഫുള്ള് ഫ്രീ ആയിരിക്കും അവരുടെ എല്ലാ ഫീച്ചേഴ്സും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ആമസോൺ പ്രൈമിൽ മെട്രോ സിറ്റീസിനകത്ത് 24 hours ഡെലിവറി ഉണ്ട്. നമ്മൾ ഒരു ദിവസത്തിനുള്ളിൽ സംഭവം, പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റാണോ ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് അവർ എത്തിക്കും. ചില പ്രൊഡക്റ്റ് ആണെങ്കിൽ വിത്തിൻ 2 hours അല്ലെങ്കിൽ 1 hour വരെ എത്തിക്കണ സിറ്റീസ് പറയുന്നത്. നമ്മൾ മെട്രോ സിറ്റി ഇപ്പോൾ ഡൽഹിയിലേക്ക് നോക്കുകയാണെങ്കിൽ 1 hour 2 hours ഒക്കെയാണ് പറയുന്നത്. അതിനുള്ളത് നമുക്ക് പ്രൊഡക്റ്റ് കയ്യിലേക്ക് കിട്ടും. പക്ഷേ കൊച്ചിയിലും അതേപോലെ തന്നെ നമ്മുടെ ബാക്കി സിറ്റീസിലൊന്നും ആയിട്ടില്ല, ഒരു 2 days നമുക്ക് സാധനം കയ്യിലേക്ക് കിട്ടും. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ആ ഒരു ഫീച്ചർ പറയണം. പിന്നെ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ചില പ്രൊഡക്റ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 200 പ്രൊഡക്റ്റാണ് അതിനകത്ത് 30 or 50 ഷിപ്പിംഗ് ചാർജസ് അവർ മേടിക്കും. ആ ഷിപ്പിംഗ് ചാർജസൊക്കെ ആമസോൺ പ്രൈം മെമ്പേഴ്സിന് അത് ഓഫർ ഓഫ് ആക്കി തരും, അത് ചാർജ് ചെയ്യില്ല അവർ. പിന്നെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ, ഇപ്പോൾ നടന്ന പോലെ ബിഗ് ബില്യൺ സെയിൽ അല്ലെങ്കിൽ എന്താ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 28th ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ സെയിൽ വന്നത്, ആമസോൺ പ്രൈം മെമ്പേഴ്സിന് 27th ആ സെയിൽ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ദിവസം മുമ്പ് തന്നെ ആ സെയിലിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ എല്ലാ ഓഫേഴ്സും നമുക്ക് കിട്ടും, നമുക്കത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാം. ഇപ്പോൾ സാധാരണ ജനറൽ പബ്ലിക്കിന് ഓപ്പണായി കൊടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചില പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടും, പക്ഷേ അതിന് സ്റ്റോക്ക് ഉണ്ടാവില്ല, സ്റ്റോക്ക് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകും. കാരണം അത്രയ്ക്ക് പെട്ടെന്ന് അത്രയ്ക്ക് ജനങ്ങളാണ് വന്നിട്ട് വാങ്ങിക്കണം. പക്ഷേ പ്രൈം മെമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സെലക്ട് ചെയ്യാം, ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ടാവും, കളേഴ്സ് അല്ലെങ്കിൽ റാം വ്യത്യാസമുള്ള ഫോൺസ്, അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് എല്ലാ വെറൈറ്റിയും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്തൊരു ഫീച്ചർ. പിന്നെ മെയിൻ ആയിട്ടുള്ള ആമസോൺ പ്രൈമിൻ്റെ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ഇഷ്ടംപോലെ മൂവീസ് ഉണ്ട്. മൂവീസ് എന്ന് പറഞ്ഞാൽ പഴയ മൂവീസ് തുടങ്ങി പുതിയ മൂവീസ് വരെയുണ്ട്. അത് ആമസോൺ പ്രൈം വാങ്ങിച്ചാണ് മൂവീസ് മാത്രമേ ഉള്ളൂ, എല്ലാ മൂവീസും നമുക്ക് കിട്ടില്ല. ഇഷ്ടംപോലെ മൂവീസ്, ഹിറ്റ് മൂവീസ്, അതേപോലെ തന്നെ എന്താ പറയുക, പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന മൂവീസ്, അങ്ങനെ ഓൺ ഡിമാൻഡ് മൂവീസ്, അങ്ങനത്തെ ഒരുപാട് മൂവീസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ വെബ് സീരീസ് ഉണ്ട്. വെബ് സീരീസ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഇപ്പോൾ സേക്രഡ് ഗെയിംസ് അല്ലെങ്കിൽ എന്താ പറയുക, ഗെയിം ഓഫ് ത്രോൺസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് സീരീസായിട്ടാണ് വരുന്നത്, സീസണായിട്ട്. ഇപ്പോൾ ഒരു സീസണിനകത്ത് ഇത്ര എപ്പിസോഡ്സ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ, ഒരു ഒരു സീസണിൽ ഒരു 8 to 13 episodes വരെ ഉള്ള സീസൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പല സീസൺസായിട്ടും അല്ലെങ്കിൽ എപ്പിസോഡ്സായിട്ടും നമ്മളിലേക്ക് ഓരോരോ മൂവീസ് പല ഭാഗങ്ങളായിട്ട് സീരിയൽസ് എന്ന് പറയാം.
അതേപോലെ സംഭവങ്ങൾ നമുക്ക്. ഇത് നമ്മൾ സീരിയൽ എന്ന് പറയുമ്പോൾ ലോക്കൽ സീരിയലായിട്ട് നമ്മൾ കാണണ്ട, ഇത് ഇന്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ് ഉള്ള സീരീസ് ആണ് തന്നെ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലാണ് അതിൻ്റെ പിക്ചറൈസേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയുക ആമസോൺ പ്രൈമിനകത്ത് വന്ന ആ ഒരു ഹൈലൈറ്റ്സ്. പിന്നെ ആമസോൺ പ്രൈമിൽ വേറെ സംഭവമുണ്ട്, ഒരു മാസം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മാസം ഫ്രീ ആണ്. അതിന് ശേഷം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് മാസം 129 വെച്ച് അടക്കാം, 129 പെർ മന്ത്, അല്ലാന്നുണ്ടെങ്കിൽ 999 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ഇയറിലേക്ക് നമുക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്കീം, ഇപ്പോൾ നിലവിലുള്ള സ്കീം. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ആമസോൺ പ്രൈം ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഒരു മാസം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, ഇഷ്ടപ്പെട്ടാൽ മാത്രം പെയ്ഡാക്കി ചെയ്താൽ മതി. അടുത്ത് നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സ് ശരിക്കും ഒരു US ബേസ്ഡ് ഒരു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇത് 1997 ഇത് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു DVD റെൻറ്റ് അല്ലെങ്കിൽ VCD DVD ഒക്കെ റെൻറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയായിരുന്നു. കമ്പനിയല്ല, ചെറിയൊരു സ്ഥാപനമായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു വളർച്ചയും അവരുടെ ബ്രാഞ്ചസ് ഇഷ്ടംപോലെ തുടങ്ങി. പിന്നെ ആൾക്കാർക്ക് എന്താ പറയുക ഇതിനോടൊരു ഒരു ക്രേസ് പോലെയായി. അതിനുശേഷം അവർ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു സംഭവം ടൈം വന്നത്. ഇൻ്റർനെറ്റും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവർ ഓൺലൈനിലായിട്ട് DVD റെൻറ്റിൽ കൊടുക്കാൻ തുടങ്ങി. അതിൽ നല്ല ഹെവി റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറി. പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2015 വരെ ഒന്ന് നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു 13 വരെ നെറ്റ്ഫ്ലിക്സിൻ്റെ സംഭവമില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ശരിക്കും നമ്മൾ യൂട്യൂബും അതേപോലെ ആമസോൺ പ്രൈം പോലെ ഒരു സംഭവം 100% നമുക്ക് ആ സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഓൺ കണ്ടൻറ്റ് അവർക്കുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വെച്ച് നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ ചാനൽ തുടങ്ങി അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അത് പ്രശ്നമൊന്നുമില്ലാത്ത കേസാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സിനകത്ത് നെറ്റ്ഫ്ലിക്സ് അപ്രൂവ് ചെയ്ത ആ ഒരു സീരീസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നെറ്റ്ഫ്ലിക്സിനകത്ത് വരുള്ളൂ. പിന്നെ നെറ്റ്ഫ്ലിക്സ് ഓൺ കണ്ടൻറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന് അവർ സ്വന്തമായിട്ടും സീരീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സ് കുറച്ച് എക്സ്പെൻസീവാണ്, മറ്റേ ആമസോൺ പ്രൈം പോലെയും അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ പോലെ ഒന്നുമല്ല, കുറച്ച് എക്സ്പെൻസീവാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റേറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടോ ഞാൻ പറയാം. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 500 ആയിരുന്നു മാസം. പിന്നെ 650 രൂപയുടെ ഒരു പ്ലാനുണ്ട്, പിന്നെ 800 രൂപയുടെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ വരുന്ന ആ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ HD, Full HD, 4K ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസങ്ങളാണ് മെയിനായിട്ട്. പിന്നെ ഒരു IDയിൽ ഇപ്പോൾ ബേസിക് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 650 800 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഡിവൈസിലും 3 ഡിവൈസിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 വെച്ച് ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ 800 രൂപയുടെ പ്ലാൻ എടുക്കാം. നിങ്ങൾക്ക് ഫുൾ 4K അല്ലെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ സ്ട്രീം ചെയ്ത് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ്. പിന്നെ നെറ്റ്ഫ്ലിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ് സീരീസ് ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് ലാംഗ്വേജ്. നമുക്ക് ഇന്ത്യൻ മാത്രം, ഇന്ത്യൻ അധികം ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇത് US കമ്പനി ആയതുകൊണ്ട് ഇവർക്ക് ആക്റ്റീവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് ആയിട്ട് നമ്മൾ ഞെട്ടും. എന്ന് പറഞ്ഞാൽ 135 മില്യൺ കസ്റ്റമേഴ്സ്, ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് അവർക്ക് നിലവിലുണ്ട്. മനസ്സിലാണോ? 135 മില്യൺ ഒരു 13.5 കോടിയുടെ അടുത്തായി. 13.5 കോടി ആക്റ്റീവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നെറ്റ്ഫ്ലിക്സിന് US മാത്രമുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയതിന് റീച്ച്. ഇപ്പോൾ നമ്മുടെ 2014 വരെ നമ്മുടെ ഇന്ത്യയിലൊന്നും സംഭവം ഉണ്ടായില്ല. നമ്മുടെ ജിയോ ഒരു എന്താ തരംഗം പറഞ്ഞോളാം, നമുക്കറിയാം. ഒരു എന്താ പറയുക ഒരു സെൻസേഷൻ സംഭവമായി മാറിയതിന് ശേഷം ഇന്ത്യയിലത്തെ സകലമാന ആൾക്കാർക്ക് ഇൻ്റർനെറ്റായി, ഫ്രീ ആയി ഇൻ്റർനെറ്റ്, ഭയങ്കര ഓഫേഴ്സായി. അപ്പോൾ അതിന് ശേഷമാണ് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് വളരെയധികം വളർന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഗെയിംസ് അതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിരിക്കുന്ന ഒരു വെബ് സീരീസ്. അതിൻ്റെ ഇപ്പോൾ സീസൺ 2 ഉം 3 ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ വളരെ വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ HD റെസൊല്യൂഷനിൽ നമുക്ക് 199 പ്ലാൻ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അത്രമാത്രം യൂസേഴ്സ് വന്നതിന് ശേഷം നെറ്റ്ഫ്ലിക്സുകാർ 199 പ്ലാൻ ലോഞ്ച് ചെയ്തു. അപ്പോൾ 199 പ്ലാനിലാണ് ഇപ്പോൾ സകലമാന ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനും 199 പ്ലാൻ എടുത്തതാണ്. വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ TV ഒന്നും ഇപ്പോൾ കാണാത്ത അവസ്ഥയിലാണ്. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. TV നമ്മൾ അധികം ഉപയോഗിക്കാത്ത, ഉപയോഗം കുറഞ്ഞു ശരിക്കും. വരും കാലങ്ങളിൽ എൻ്റെ ഒരു അസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവീസ് വരെ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും എന്ന് പറഞ്ഞാൽ റിലീസ് നെറ്റ്ഫ്ലിക്സ് വഴിയും അതേപോലെ ആമസോൺ പ്രൈം വഴിയൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പി ഇറങ്ങില്ലേ, എന്താ പറയുക, ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കും. ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നമ്മൾ മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനകത്ത് ഇതിനകത്തൊരു മൂവി കാണാണ്ട് നമുക്ക് ഒരിക്കലും ആ മൂവി സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ അത് ഒരിക്കലും സെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫോൺ മെമ്മറിയിലൊക്കെ കിടക്കേ ഉള്ളൂ. അത് ഒരു ഫയലായിട്ട് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് വേറെ ആൾക്ക് കോപ്പി കൊടുക്കാനുള്ള ഓപ്ഷനൊന്നും അവർ തരില്ല.
പിന്നെ വേറെ എന്തെങ്കിലും ഹാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിന് അതൊക്കെ ഇല്ലീഗലായിട്ടാണ് കണക്കാക്കണം. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ അത്രമാത്രം ഇൻ്റർനെറ്റ് യൂസേഴ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിലേക്ക് പോകണേക്കാണ്ട് ആ ഒരു സംഭവം എത്ര ആൾക്കാർക്ക് പൈസ കൊടുക്കണം, എത്ര ആൾക്കാർ സമയം കളയണം, ആ നേരം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ സെയിം ഡേ സെയിം ടൈമിൽ ഫുൾ എല്ലാവരുടെ മൊബൈലിലേക്കും മൂവി റിലീസ് ചെയ്തിട്ട് നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നിന്ന് കാണുകയും ചെയ്യാം. നല്ലൊരു സ്കീമായിട്ടാണ് തോന്നണം. അപ്പോൾ അത് വിടാം. അടുത്തത് ഹോട്ട്സ്റ്റാർ മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിനകത്തും ഈ ഇത് സെയിം പ്ലാറ്റ്ഫോം തന്നെ, ഒരു വ്യത്യാസമില്ല. നമുക്ക് എല്ലാ മൂവീസും മെയിനായിട്ട് മൂവീസ് സീരിയൽസ് ടി വി ഷോസ് ഒക്കെയാണ് മെയിനായിട്ട് ഹോട്ട്സ്റ്റാർ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ ടി വിയിലത്തെ സകലമായ ടി വി ചാനൽസ്, ഇപ്പം നമ്മൾക്ക് കളികൾ സ്പോർട്സ് ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ വരുന്ന എല്ലാം നമുക്ക് ഹോട്ട്സ്റ്റാറിൽ കിട്ടും. അതും പെയ്ഡ് പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഈ മൂന്ന് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ശരിക്കും ഇൻ്റർനെറ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വിയുടെ ഉപയോഗം വളരെ കുറഞ്ഞു കഴിഞ്ഞു. വരും കാലങ്ങളിൽ തിയേറ്ററിലെ ആ ഒരു മൂവി റിലീസ് വരെ ഇതിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കോൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ, ടാറ്റ.